ി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാബു പറയുന്നു മധുരമായ കുട്ടികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാബയുടെ ഓർമ്മയിലിരിക്കാനുള്ള സൂചന നൽകി ജാഗ്രതയുള്ളവരാക്കി ഉന്നതിയെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും ചോദ്യം ബാബയ്ക്ക് സമാനം നോളേജ് ഫുള്ളായി മാറുന്ന കുട്ടികളുടെ ജീവിതത്തിന്റെ മുഖ്യമായ ധാരണ കേൾപ്പിക്കും ഉത്തരം അവർ സദാ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും ഒരു കാര്യത്തിലും അവർക്ക് കരച്ചിൽ വരില്ല എന്ത് സംഭവിക്കുകയാണെങ്കിലും ഒന്നും പുതിയതല്ല എന്ന് മനസ്സിലാക്കും ഇങ്ങനെ ആരാണോ ഇപ്പോൾ നോളേജ് ഫുൾ അതായത് കരച്ചിൽ പ്രൂഫായി മാറുന്നത് ഒരിക്കലും ഒരു കാര്യത്തിലും അശാന്തരാകാത്തത് അവർക്കാണ് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നത് ആര് കരഞ്ഞുവോ അവർക്ക് നഷ്ടമായി കരയുന്നവർ തന്റെ പദവി നഷ്ടപ്പെടുത്തുകയാണ് ഗീതം അങ്ങേ നേടിയ ഞങ്ങൾ ഈ മുഴുവൻ ലോകവും പ്രാപ്തമാക്കി ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒരു ബാബയോട് മാത്രം ശുദ്ധവും സത്യവുമായ മോഹം വെക്കണം ബാബയെ തന്നെ ഓർമ്മിക്കണം ദേഹധാരികളോടുള്ള മമത്വത്തെ ഇല്ലാതാക്കണം സൂക്ഷിപ്പുകാരായി സംരക്ഷിക്കണം വികർമ്മങ്ങളെ ജയിച്ചവരായി മാറാൻ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത് ഇതിൽ വളരെയധികം ശ്രദ്ധിക്കണം വരദാനം സാക്ഷിയുടെ സീറ്റിലൂടെ പരവശത എന്ന വാക്കിനെ സമാപ്തമാക്കുന്ന മാസ്റ്റർ ത്രികാലദർശിയായി ഭവിക്കട്ടെ ഈ ഡ്രാമയിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അതിൽ മംഗളം അടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് എന്ത് എന്ന ചോദ്യം വിവേകിയുടെ ഉള്ളിൽ വരില്ല നഷ്ടത്തിലും മംഗളം അടങ്ങിയിരിക്കുന്നു ബാബയുടെ കൈയും കൂട്ടുമുണ്ടെങ്കിൽ അമംഗളം ഉണ്ടാകില്ല ഇങ്ങനെ അന്തസ്സിന്റെ സീറ്റിൽ കഴിയുകയാണെങ്കിൽ ഒരിക്കലും പരവശ്യത ഉണ്ടാവില്ല സാക്ഷി ഭാവത്തിന്റെ സീറ്റ് പരവശ്യത എന്ന വാക്കിനെ ഇല്ലാതാക്കുന്നു അതിനാൽ ത്രികാലദർശിയായി പ്രതിജ്ഞ ചെയ്യൂ പരവശരാകുകയില്ല പരവശർ ആക്കുകയും ഇല്ല സ്ലോകിൻ തന്റെ സർവ്വകർമ്മേന്ദ്രിയങ്ങളെയും ആജ്ഞ അനുസരിച്ച് നടത്തിക്കുക തന്നെയാണ് സ്വരാജ്യ അധികാരി ആകുക എന്നാൽ ശാന്തി മധുരമധുരമായ കുട്ടികൾ പാടിയ ഗീതമാണ് കേട്ടത് നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ മുന്നിലാണ് ഇരിക്കുന്നതെന്ന് കുട്ടികൾക്കറിയാം കുട്ടികൾ ബാബയോട് പറയുന്നു അങ്ങയിൽ നിന്ന് നേടിയ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി അതിപ്പോൾ വീണ്ടും നേടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സത്യയുഗത്തിൽ പാടില്ല ഇത് സംഗമയുഗത്തിലെ നിങ്ങൾക്ക് പാടാൻ കഴിയൂ വീട്ടിലിരുന്നും അഥവാ ജോലി ചെയ്തുകൊണ്ടും നിങ്ങൾ അറിയുന്നു ഞങ്ങൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് വീണ്ടും നേടുകയാണ് സെന്ററുകളിലും ജാഗ്രത ലഭിക്കുന്നു ബാബയെ ഓർമ്മിക്കൂ നമ്മൾ വിശ്വത്തിന്റെ അധികാരികളായി മാറുകയാണ് എന്ന് ഓർമ്മിക്കൂ പുതിയൊരു കാര്യവുമല്ല നമ്മൾ കൽപ്പകല്പം വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടുന്നു പുതിയ ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും ്രഹ്മാവിനെയാണ് ശുഭാബ പറയുന്നതെന്ന് ശുഭാബ നിരാകാരനായ ആത്മാക്കളുടെ അച്ഛനാണ് ആത്മാ നിരാകാരിയാണ് അതുപോലെ പരമാത്മാവാകുന്ന അച്ഛനും നിരാകാരിയാണ് ആത്മാവിനെ സാഗാര ശരീരം ധരിക്കുന്നതുവരെ നിരാകാരി എന്ന് പറയും നമ്മൾ പരിധിയില്ലാത്ത ഭാബയിൽ നിന്ന് ഈ ജ്ഞാനം കേൾക്കുകയാണെന്ന് കുട്ടികൾക്കറിയാം ആത്മീയ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്പരം മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ആദ്യം ലഭിക്കുന്നത് ഈ ആത്മീയ മുന്നറിയിപ്പാണ് പരിധിയില്ലാത്ത അച്ഛന്റെ ഓർമ്മയിൽ തന്നെ എല്ലാവരും ഇരിക്കുന്നു സൂചന നൽകുന്നു ബാബയുടെ ഓർമ്മയിലിരിക്കൂ മറ്റെവിടേക്കും ബുദ്ധി പോകരുത് അതുകൊണ്ടാണ് പറയുന്നത് ആത്മാഭിമാനിയായി മാറി ബാബയെ ഓർമ്മിക്കൂ അതാണ് പതിത പാവനനായ ബാബ ഇപ്പോൾ സന്മുഖത്തിരുന്ന് പറയുന്നു എന്നെ ഓർമ്മിക്കൂ എത്ര സഹജമായ യുക്തിയാണ് പക്ഷേ മൻ മനാഭവ എന്ന വാക്കിന്റെ അർത്ഥം ആരെങ്കിലും മനസ്സിലാക്കണ്ടേ ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നയാൾ ഒരേ ഒരു ബാബയാണ് നിങ്ങൾ കുട്ടികൾക്കെ അറിയൂ നമ്മൾ ആത്മീയ യാത്രയിലാണ് അതെല്ലാം ഭൗതികമായ യാത്രയാണ് നമ്മൾ ഇപ്പോൾ ഭൗതികയാത്രികരല്ല നമ്മൾ ആത്മീയ യാത്രക്കാരാണ് ഈ ഓർമ്മയിലൂടെ മാത്രമേ വികർമ്മങ്ങളെല്ലാം വിനാശമാകൂ നിങ്ങൾ വികർമ്മങ്ങളെ ജയിക്കുന്നവരായി മാറും നിങ്ങൾക്ക് വികർമ്മങ്ങളെ ജയിക്കുന്നവരായി മാറാൻ മറ്റൊരു വഴിയും ഇല്ല ഒന്ന് വികർമ്മങ്ങളെ ജയിക്കുന്നവരുടെ സംവത്സരം അടുത്തത് വിക്രമ സംവത്സരം പിന്നെ വികർമ്മങ്ങൾ ആരംഭിക്കുന്നു രാവണ രാജ്യം ആരംഭിച്ചു വികാരം ആരംഭിച്ചു ഇപ്പോൾ നിങ്ങൾ വികർമ്മങ്ങളെ ജയിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യയുഗത്തിൽ വികർമ്മങ്ങൾ ഒന്നും തന്നെ ഇല്ല അവിടെ രാവണനില്ല ലോകത്ത് ആർക്കും ഇതറിയില്ല നിങ്ങൾ ബാബയിലൂടെ എല്ലാം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ബാബയാണ് നോളേജ് ഫുൾ എന്ന് പറയുന്നത് എങ്കിൽ കുട്ടികൾക്ക് തന്നെയല്ലേ ജ്ഞാനം നൽകുക ോഡ് ഫാദറിന് പേര് വേണം അല്ലാതെ നാമരൂപത്തിൽ രൂപത്തിൽ നിന്ന് വേറിട്ടതേയല്ല പൂജിക്കുന്നുണ്ട് ശിവനെന്നാണ് പേര് അത് തന്നെയാണ് പതിത പാവനനും ജ്ഞാനത്തിന്റെ സാഗരനും ആത്മാ ഓർമ്മിക്കുന്നത് പരംപിത പരമാത്മാവായ അച്ഛനെയാണ് ആത്മാ അച്ഛന്റെ മഹിമ പാടുന്നു ബാബ സുഖശാന്തിയുടെ സാഗരമാണ് അച്ഛൻ തീർച്ചയായും സമ്പത്ത് കുട്ടികൾക്ക് നൽകുന്നു കടന്നു പോയവരുടെ ഓർമ്മ ചിഹ്നം ഉണ്ടാക്കാറുണ്ട് ഒരു ശിവബാബയുടെ മാത്രമാണ് മഹിമയും പൂജയും ഉണ്ടാകുന്നത് ബാബ തീർച്ചയായും ശരീരത്തിലൂടെ കർത്തവ്യം ചെയ്യുന്നതുകൊണ്ടാണല്ലോ മഹിമ പാടുന്നത് ബാബ സദാ പരിശുദ്ധമാണ് ബാബ ഒരിക്കലും പൂജാരിയായി മാറുന്നതേയില്ല സദാ പൂജ്യനാണ് ബാബ പറയുന്നു ഞാൻ ഒരിക്കലും പൂജാരിയായി മാറുന്നില്ല ബാബ പൂജിക്കപ്പെടുകയാണ് പൂജാരികൾ എന്റെ പൂജ ചെയ്യുന്നു സത്യയുഗത്തിൽ എന്റെ പൂജയില്ല ഭക്തി മാർഗത്തിൽ എന്നെ പതിത പാവനനായ ബാബയെ ഓർമ്മിക്കുന്നു ആദ്യമാദ്യം ഒരു ബാബയുടെ മാത്രം അവ്യഭിചാരിയായ ഭക്തിയാണ് ഉണ്ടാകുന്നത് പിന്നീട് വ്യഭിചാരിയായ ഭക്തിയുണ്ടാകുന്നു ബ്രഹ്മാസരസ്വതിയെയും ആ ശിവാബ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു ഭക്തിക്ക് എത്ര വിസ്താരമാണ് ബീജത്തിന് വിസ്താരമേ ഇല്ല ബാബു പറയുന്നു എന്നെയും സമ്പത്തിനേയും ഓർമ്മിക്കൂ അത്രമാത്രം വൃക്ഷത്തിന് വിസ്താരമുണ്ടാകുന്നത് പോലെ ഭക്തിയും വിസ്താരത്തിലാണ് ജ്ഞാനമാണ് വിത്ത് നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമ്പോൾ സദ്ഗതി പ്രാപിക്കുന്നു നിങ്ങൾക്ക് തലയുടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല ജ്ഞാനവുമുണ്ട് ഭക്തിയുമുണ്ട് സത്യദ്രേത യുഗത്തിൽ ഭക്തിയാകുന്ന വൃക്ഷമില്ല ഭക്തിയാകുന്ന വൃക്ഷം പകുതി കൽപ്പം മുതൽ തുടങ്ങുന്നു ഓരോ ധർമ്മത്തിലുള്ളവർക്കും അവനവന്റേതായ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഉണ്ട് ഭക്തി എത്ര വലുതാണ് ജ്ഞാനം എല്ലാവർക്കും ഒന്നാണ് മൻ അത്ര മാത്രം അള്ളാഹുവാകുന്ന ബാബയെ ഓർമ്മിക്കൂ അച്ഛനെ ഓർമ്മിച്ചാൽ സമ്പത്തിന്റെ ഓർമ്മ വരിക തന്നെ ചെയ്യും സമ്പത്തിന് വിസ്താരം ഉണ്ടാകും മറ്റേതെല്ലാം പരിധിയുള്ള സ്വത്താണ് ഇവിടെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്തിനെ ഓർമ്മിക്കണം പരിധിയില്ലാത്ത ബാബ വന്ന് പരിധിയില്ലാത്ത സമ്പത്ത് ഭാരതവാസികൾക്ക് നൽകുകയാണ് ബാബയുടെ ജന്മവും ഭാരതത്തിലാണെന്ന് പാടപ്പെട്ടിരിക്കുന്നു ഇത് ഈ ഡ്രാമയിൽ അനാദിയായി അടങ്ങിയിട്ടുള്ളതാണ് എങ്ങനെ ഭഗവാൻ ഉയർന്നതിലും വെച്ച് ഉയർന്നതാണോ അതുപോലെ ഭാരതഖണ്ഡവും ഉയർന്നതിലും വെച്ചുയർന്നതാണ് ഭാരത്തിൽ വന്നാണ് ബാബ മുഴുവൻ ലോകത്തിന്റെയും സദ്ഗതി ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമായി കഴിഞ്ഞില്ലേ അല്ലയോ ഗോഡ് ഫാദർ എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നു ഭാരതത്തിന്റെ മീതെ എല്ലാവർക്കും സ്നേഹമുണ്ട് ബാബയും ഭാരതത്തിലാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുകയാണ് നിങ്ങളാണ് ഗോപി വല്ലഭന്റെ ഗോപഗോപികമാർ സത്യയുഗത്തിൽ ഗോപഗോപികമാരുടെ കാര്യമേ ഇല്ല സത്യയുഗത്തിൽ നിയമാനുസരണം രാജ്യപദവി ഉണ്ടാകുന്നു ചരിത്രം കൃഷ്ണൻ്റെതല്ല ചരിത്രം ബാബയുടേതാണ് ബാബയുടെ ചരിത്രം എത്ര വലുതാണ് മുഴുവൻ സൃഷ്ടിയുടെ സൃഷ്ടിയെയും പാവനമാക്കി മാറ്റുന്നു എത്ര സമർത്ഥതയാണിത് ഈ സമയം എല്ലാ മനുഷ്യരും അജാമിലനെ പോലെ പാപികളാണ് മനുഷ്യര് കരുതുന്നു ഈ സാധു സന്യാസിമാരൊക്കെ ശ്രേഷ്ഠാചാരികളാണ് ബാബു പറയുന്നു ഇവരെയും എനിക്ക് ഉദ്ധരിക്കണം നിങ്ങൾ അഭിനേതാക്കളാണെന്ന പോലെ ബാബിയും അഭിനേതാവാണ് നിങ്ങളാണ് എൺപത്തിനാല് ജന്മങ്ങളെടുത്ത് പാർട്ട് അഭിനയിക്കുന്നതും ബാബ രചയിതാവ് നിർദ്ദേശകനും മുഖ്യ അഭിനേതാവുമാണ് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ് എന്താണ് ചെയ്യുന്നത് പതിതരെ പാവനമാക്കി മാറ്റുന്നു ബാബു പറയുന്നു നിങ്ങൾ എന്നെ വിളിക്കുകയാണ് വന്ന് ഞങ്ങളെ പാവനമാക്കൂ ബാബയും ഡ്രാമയിലെ പാർട്ടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ആർക്കും പറയാനേ കഴിയില്ല ഡ്രാമ എപ്പോഴാണ് ഉണ്ടായത് എന്തിനാണ് ഉണ്ടാക്കിയത് ഇത് അനാദിയായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ് ഈ ഡ്രാമയുടെ ആദിമദ്യ അന്ത്യമില്ല സൃഷ്ടിയിൽ പ്രളയം ഒന്നും ഉണ്ടാകുന്നില്ല ആത്മാവ് അവിനാശിയ അവിനാശിയാണ് ഒരിക്കലും നശിക്കില്ല ആത്മാവിന്റെ പാർട്ട് അവിനാശിയാണ് ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ് ബാബ നിങ്ങൾക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കി തരുകയാണ് ഡ്രാമയുടെ പാർട്ട് എങ്ങനെ നടക്കുന്നു പരമാത്മാ മരിച്ചവരെയും ജീവിപ്പിക്കുന്നു എന്നില്ല ഇത് അന്ധവിശ്വാസമാണ് ഇവിടെ മായാജാലത്തിന്റെ കാര്യമേ വരുന്നില്ല ബാബയെ അല്ലയോ പതീത പാവന വരൂ വന്ന് നമ്മളെ പതിതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞു വിളിക്കുന്നു അതിനാണ് ബാബ വരുന്നത് ഗീത സർവ്വശാസ്ത്ര ശിരോമണിയാണ് ഭഗവാനാണ് ഗീത കേൾപ്പിച്ചത് ശരി സഹജരാജയോഗം എപ്പോഴാണ് പഠിപ്പിച്ചത് ഇതും നിങ്ങൾക്കറിയാം ബാബ വരുന്നത് കൽപ്പത്തിലെ സംഗമ ബാബ വന്ന് പാവനമായ ലോകവും പുതിയ രാജധാനിയും സ്ഥാപിക്കുന്നു സത്യയുഗത്തിൽ സ്ഥാപിക്കില്ലല്ലോ സത്യയുഗം പാവനമായ ലോകമാണ് കൽപ്പത്തിലെ സംഗമയുഗത്തിലാണ് കുംഭമേള ഉണ്ടാകുന്നത് സ്ഥൂലമായ കുംഭമേള പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഉണ്ടാകുന്നു സംഗമത്തിലെ കുംഭമേള അയ്യായിരം വർഷത്തിന് ശേഷമാണ് ഉണ്ടാകുന്നത് ഇത് ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മിലനമാണ് പരം പരമാത്മാ എല്ലാ ആത്മാക്കളെയും പാവനമാക്കി മാറ്റി തിരിച്ചു കൊണ്ടുപോകുന്നു കൽപ്പത്തിന്റെ ആയുസ് നീട്ടിയതുകൊണ്ടാണ് മനുഷ്യർക്ക് സംശയമുണ്ടായത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ മാഗസിൻ എല്ലാം നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ മറ്റാർക്കും മനസ്സിലാക്കാനേ കഴിയില്ല ബാബു പറയുന്നു എന്ത് സംഭവിച്ചുവോ അയ്യായിരം വർഷത്തേതുപോലെ ഒന്നും പുതിയതല്ല അയ്യായിരം വർഷത്തിനു മുൻപുണ്ടായതാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ വന്ന് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള യുക്തികൾ ഉപയോഗിക്കണം നമ്മൾ പത്രങ്ങളിൽ എന്തെഴുതണം ഇതും നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഈ മഹാഭാരത യുദ്ധം എങ്ങനെയാണ് പാവന ലോകത്തിന്റെ ഗേറ്റ് തുറക്കുന്നത് ഇത് വന്ന് മനസ്സിലാക്കൂ സത്യുഗത്തിന്റെ സ്ഥാപന കൽപ്പം മുൻപത്തേതുപോലെ എങ്ങനെയുണ്ടാകുന്നു ദേവീദേവതകളുടെ രാജധാനിയുടെ സ്ഥാപന എങ്ങനെയുണ്ടാകുന്നു ഗോഡ് ഫാദറിൽ നിന്ന് ജന്മസിദ്ധ അവകാശം നേടാൻ വന്നു നേടൂ ഇങ്ങനെയെല്ലാം വിചാരസാഗര മദനം ചെയ്യൂ മനുഷ്യർ കഥകളെല്ലാം ഉണ്ടാക്കുന്നു അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട് എന്താണോ പാർട്ട് അത് അഭിനയിക്കുന്നു വ്യാസനും ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച് ശാസ്ത്രങ്ങളെല്ലാം തയ്യാറാക്കി അങ്ങനെയുള്ള പാർട്ടാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ഡ്രാമയെ മനസ്സിലാക്കി കഴിഞ്ഞു വീണ്ടും ഈ ഡ്രാമ ആവർത്തിക്കപ്പെടും ഇപ്പോൾ നിങ്ങൾ വന്ന് വീണ്ടും ജ്ഞാനം കേൾക്കുന്നു നിങ്ങൾക്കറിയാം വീണ്ടും ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടാകും ബാക്കി എല്ലാ ധർമ്മങ്ങളും ഇല്ലാതാകും ഇപ്പോൾ നിങ്ങൾ നോളജ് ഫുള്ളായി മാറുന്നു നിങ്ങളെയും ബാബയെ പോലെ തനിക്ക് സമാനം നോളേജ് ഫുള്ളാക്കി മാറ്റുന്നു പകുതി കൽപ്പം നമ്മൾ സമാധാനമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം ഒരു പ്രകാരത്തിലുള്ള ശാന്തിയും ഉണ്ടായിരിക്കില്ല സത്യയുഗത്തിൽ ഒരു കുട്ടികളും കരയില്ല സദാ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കരയേണ്ട ആവശ്യമേ ഇല്ല അമ്മ മരിച്ചാലും ഹലുവ കഴിക്കണമെന്ന് പറയാറുണ്ട് കരഞ്ഞാൽ നഷ്ടപ്പെടുത്തി പദവി ഭ്രഷ്ടമായി നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്ന പതികളുടെയും പതിയെ ലഭിച്ചു ബാബയാകുന്ന പതി ഒരിക്കലും മരിക്കുന്നതേ ഇല്ല പിന്നെ എന്തിനു കരയുന്നു കരച്ചിൽ പ്രൂഫായി മാറുന്നവരാണ് ചക്രവർത്തി പദവി നേടിയെടുക്കുന്നത് ബാക്കി എല്ലാവരും പ്രജകളിലേക്ക് പോകും ഈ അവസ്ഥയിൽ ഞാൻ എന്തു പദവി നേടുമെന്ന് ആരെങ്കിലും ബാബയോട് ചോദിച്ചാൽ ബാബ പറഞ്ഞുതരും അവസാനം കുട്ടികൾക്കെല്ലാം സാക്ഷാത്കാരം ഉണ്ടാകും സ്കൂളിൽ എല്ലാവർക്കും അവസാനം അറിയാൻ കഴിയുമല്ലോ രുദ്രമാല എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അവസാനം നിങ്ങൾക്കറിയാൻ കഴിയും അവസാനത്തെ ദിവസങ്ങളിൽ ഒരുപാട് പുരുഷാർത്ഥം ചെയ്യും നമ്മൾ ഈ വിഷയത്തിൽ തോറ്റുപോകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾക്ക് കുട്ടികളിൽ മോഹമുണ്ടെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അതില്ലാതാക്കുക തന്നെ വേണം ഒരു ബാബയിലും മാത്രം മോഹം വെക്കണം ബാക്കിയെല്ലാം സൂക്ഷിപ്പുകാരായി സംരക്ഷിക്കണം ഇതെല്ലാം ബാബയാണ് നൽകിയതെന്ന് പറയാറുണ്ട് അപ്പോൾ സൂക്ഷിപ്പുകാരായി മാറി സംരക്ഷിക്കൂ മമത്വത്തെ ഇല്ലാതാക്കൂ ബാബ സ്വയം വന്നു പറയുന്നു ഇവയിൽ നിന്നെല്ലാം മമത്വം ഇല്ലാതാക്കൂ മനസ്സിലാക്കൂ ഇതെല്ലാം ബാബയുടേതാണ് ബാബയുടെ നിർദ്ദേശപ്രകാരം നടക്കൂ ബാബയുടെ കാര്യത്തിൽ തന്നെ ഉപയോഗിക്കൂ അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്തുകൊണ്ടിരിക്കും കന്യകമാരെ പ്രതി ബാബയ്ക്ക് ഒരുപാട് ബഹുമാനമുണ്ട് കന്യക കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തമാണ് കുട്ടികൾക്കാണെങ്കിൽ ലൗകിക അച്ഛന്റെയും അമ്മയുടെയും സമ്പത്തിന്റെ ലഹരി ഉണ്ടായിരിക്കും കന്യക ലൗകിക അച്ഛനിൽ നിന്ന് സമ്പത്ത് പ്രാപ്തമാക്കില്ല എന്നാൽ ഇവിടെ ബാബയ്ക്ക് സ്ത്രീ പുരുഷനെന്ന ഭേദഭാവം ഇല്ല ബാബ ആത്മാക്കൾക്കാണ് മനസ്സിലാക്കി തരുന്നത് നമ്മൾ എല്ലാ സഹോദരന്മാരും ബാബയിൽ നിന്നാണ് സമ്പത്തെടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ആത്മാവാണ് പഠിച്ച് ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നത് എത്ര കൂടുതൽ സമ്പത്തെടുക്കുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി പ്രാപ്തമാക്കും ബാബ വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു ശുബാബ നിരാകാരനാണ് ശുബാബയുടെ പൂജ ചെയ്യുന്നു സോമനാഥ ക്ഷേത്രവും ഉണ്ടാക്കിയിട്ടുണ്ട് ഷുബാബ വന്ന് എന്താണ് ചെയ്തതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ബാബയുടെ ഓർമ്മ ചിഹ്നമായ ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതും നിങ്ങളാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കൽപ്പകൽപ്പം ഉണ്ടാവുക ഡ്രാമയിൽ അടങ്ങിയതുകൊണ്ടാണ് ആവർത്തിക്കുന്നതും ബാബയ്ക്ക് വരിക തന്നെ വേണം പഴയ ലോകത്തിന്റെ വിനാശമുണ്ടാകണം പശ്ചാത്തപിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് രക്തപ്പുഴയുടെ കളിയാണ് എല്ലാവരും ഇല്ലാതാവുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ ആരെയെങ്കിലും വധിക്കുന്നയാൾക്ക് തൂക്കുശിക്ഷ ലഭിക്കും എന്നാൽ ഇനി ആരെയാണ് പിടിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങളെല്ലാം വരും വിനാശം ഉണ്ടാകുക തന്നെ വേണം അമരലോകം മൃത്യുലോകം ഈ വാക്കിന്റെ അർത്ഥം പോലും ആരും തിരിച്ചറിയുന്നില്ല ഇന്ന് നമ്മൾ മൃത്യുലോകത്തിലാണ് നാളെ നമ്മൾ അമരലോകത്തിലായിരിക്കും അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം മനുഷ്യരെല്ലാം ഘോരമായ അന്ധകാരത്തിലാണ് നിങ്ങൾ ജ്ഞാനമാകുന്ന അമൃത് കുടിപ്പിക്കുന്നു അത് കേട്ട് മനുഷ്യർ ശരി ശരി എന്ന് പറഞ്ഞു ഉറങ്ങുന്നു പരിധിയില്ലാത്ത ബാബ സമ്പത്ത് നൽകുകയാണെന്ന് കേൾക്കുന്നുണ്ട് ഈ മഹാഭാരത യുദ്ധത്തിലൂടെയാണ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നത് വളരെ നല്ലതാണെന്നെല്ലാം എഴുതുന്നുണ്ട് ഈ ജ്ഞാനം ആർക്കും നൽകാൻ കഴിയില്ല നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അത്രമാത്രം സ്വയം ഒരു ജ്ഞാനവും എടുക്കുന്നില്ല ഉറങ്ങി പോകുന്നു ഇതിനെയാണ് കുംഭകർണന്റെ നിദ്രയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയും എഴുതി തന്ന് വീട്ടിൽ ചെന്ന് കുംഭകർണന്റെ നിദ്രയിൽ ഉറങ്ങിപ്പോകരുത് കുംഭകരണന്റെ ചിത്രം മുന്നില് വെക്കൂ ഈ കുംഭകർണനെ പോലെ ഉറങ്ങരുത് മനസ്സിലാക്കി കൊടുക്കാൻ വലിയ യുക്തി ആവശ്യമാണ് ബാബു പറയുന്ന കുട്ടികളെ തന്റെ കടകളിലും മുഖ്യമായ ചിത്രങ്ങൾ വെക്കൂ ആര് വന്നാലും ചിത്രം നോക്കി മനസ്സിലാക്കി കൊടുക്കൂ സ്ഥൂല കച്ചവടം ചെയ്യിപ്പിക്കൂ ഒപ്പം സൂക്ഷ്മത്തിലുള്ള കച്ചവടവും ചെയ്യിപ്പിക്കൂ ഇതിലൂടെ നിങ്ങൾക്ക് അനേകരുടെ മംഗളം ചെയ്യാൻ കഴിയും ഇതിൽ ലജ്ജിക്കേണ്ട ആവശ്യമേയില്ല ആരെങ്കിലും പറയും ബി കെ അയോ പറയൂ നിങ്ങളും പ്രജാപിത ബ്രഹ്മാവിന്റെ കുമാരനും കുമാരിയുമാണ് ബാബ പുതിയ സൃഷ്ടി രചിക്കുകയാണ് പഴയ ലോകത്തിന് തീ പിടിക്കണം നിങ്ങളും ബ്രഹ്മകുമാരനും കുമാരിയുമായി മാറാതെ സ്വർഗത്തിലേക്ക് പോവാൻ കഴിയില്ല ഇങ്ങനെ കടകളിലെല്ലാം സേവനം ചെയ്യുകയാണെങ്കിൽ എത്ര പരിധിയില്ലാത്ത സേവനമായി പരസ്പരം നിർദ്ദേശം നൽകൂ കട ചെറുതാണെങ്കിൽ മതിലിൽ ചിത്രം വയ്ക്കാൻ കഴിയും ധർമ്മത്തിന്റെ സ്ഥാപനം തുടങ്ങേണ്ടത് ആദ്യം വീട്ടിൽ നിന്നാണ് ആദ്യം അവരവരുടെ മംഗളം ചെയ്യണം ബാബു പറയുന്നു ഇപ്പോൾ ഒരു ദേഹധാരികളെയും ഓർമ്മിക്കരുത് ആരിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നുവോ ആ ശിവാബയെ ഓർമ്മിക്കൂ മനുഷ്യർ ആശയക്കുഴപ്പത്തിലാണ് പറഞ്ഞുകൊടുക്കണം ദേവലോക അധികാരം നേടാൻ രനിൽ നിന്ന് നാരായണനായി മാറാൻ വേണ്ടി വരൂ ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒരു ബാബയോട് മാത്രം ശുദ്ധവും സത്യവുമായ മോഹം വെക്കണം ബാബയെ തന്നെ ഓർമ്മിക്കണം ദേഹധാരികളോടുള്ള മമത്വത്തെ ഇല്ലാതാക്കണം സൂക്ഷിപ്പുകാരായി സംരക്ഷിക്കണം വികർമ്മങ്ങളെ ജയിച്ചവരായി മാറാൻ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത് ഇതിൽ വളരെയധികം ശ്രദ്ധിക്കണം വരദാനം സാക്ഷിയുടെ സീറ്റിലൂടെ പരവശത എന്ന വാക്കിനെ സമാപ്തമാക്കുന്ന മാസ്റ്റർ ത്രികാലദർശിയായി ഭവിക്കട്ടെ ഈ ഡ്രാമയിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അതിൽ മംഗളം അടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് എന്ത് എന്ന ചോദ്യം വിവേകിയുടെ ഉള്ളിൽ വരില്ല നഷ്ടത്തിലും മംഗളം അടങ്ങിയിരിക്കുന്നു ബാബയുടെ കൈയും കൂട്ടുമുണ്ടെങ്കിൽ അമംഗളം ഉണ്ടാകില്ല ഇങ്ങനെ അന്തസ്സിന്റെ സീറ്റിൽ കഴിയുകയാണെങ്കിൽ ഒരിക്കലും പരവശ്യത ഉണ്ടാവില്ല സാക്ഷി ഭാവത്തിന്റെ സീറ്റ് പരവശ്യത എന്ന വാക്കിനെ ഇല്ലാതാക്കുന്നു അതിനാൽ ത്രികാലദർശിയായി പ്രതിജ്ഞ ചെയ്യൂ പരവശരാകുകയില്ല പരവശ്യർ ആക്കുകയും ഇല്ല സ്ലോകിൻ തന്റെ സർവകർമ്മേന്ദ്രിയങ്ങളെയും ആജ്ഞ അനുസരിച്ച് നടത്തിക്കുക തന്നെയാണ് സ്വരാജ്യ അധികാരി ആകുക എന്നാൽ ഓം ശാന്തി